ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചാപ്പൽ ടൈമിൽ ഞങ്ങൾ രണ്ട് പേരാണ് നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. എൻ്റെ പേര് സിസ്റ്റർ ഷീല ദാസ്, എൻ്റെ കൂടെയുള്ളത് സിസ്റ്റർ ബിനി തോമസ് ആണ്. ഇന്നൊരുമിച്ച് നമ്മൾ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരോടും ഞങ്ങൾ വന്ദനം പറയുന്നു. കർത്താവിൻ്റെ വചനം നമ്മൾക്ക് എപ്പോഴും ധൈര്യവും ഉറപ്പും നൽകുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നിശ്ചയമായും ലഭിക്കും എന്നുള്ള ഉറപ്പോടെയാണ് നാം പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അബ്രഹാമിനോട് ചോദിക്കുന്നു, അബ്രഹാമേ എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിച്ചാൽ, മനുഷ്യർക്ക് കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുക, എത്ര പ്രശ്നമേറിയ വിഷയമാണെങ്കിലും എത്ര സങ്കീർണമായ വിഷയമാണെങ്കിലും അത് അസാധ്യമാണ് എന്ന് മനുഷ്യർ മുഴുവൻ പറഞ്ഞാലും ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ദൈവത്തിന് അത് അസാധ്യമല്ല. അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ഒരുമിച്ച് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റ് പലരും ഫോൺ കോളിലൂടെയും കത്തുകളിലൂടെയും പ്രാർത്ഥിക്കുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരുടെ വിഷയങ്ങൾക്കും കർത്താവ് ഇന്ന് വലിയ മറുപടി തരട്ടെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു നമുക്ക് ഒരുമിച്ച് ചാപ്പൽ ടൈമിലേക്ക് പ്രവേശിക്കാം. ഹലോ, ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരെ വിളിക്കുന്നേ? ഞാൻ കൊല്ലത്തിൽ നിന്ന് വിളിക്കാണ്. ആ, പറഞ്ഞാട്ടെ. എന്റെ പേര് അബ്ദുൽ റഷീദ് എന്നാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമൊക്കെയാണ്. 13 വർഷം കൊണ്ട് വയസ്സിന് സുഖമില്ലാതെ ഇപ്പൊ മരിച്ചിട്ട് 1 വർഷമായി. കച്ചവടവും ഒക്കെ ആയിരുന്നു, ഒരുപാട് നഷ്ടവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇതിൽ നിൽക്കുകയാണ്. അപ്പോ വലിയ ബുദ്ധിമുട്ടും പ്രയാസമാണ്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം. എന്തായിരുന്നു ബിസിനസ്? ഈ ലോട്ടറിയുടെ ഹോൾസെയിൽ കച്ചവടവും ഒക്കെ കയറുന്നു. എല്ലാം ഈ ആശുപത്രി കാര്യങ്ങളും എല്ലാം കൊണ്ട് എല്ലാം ചെലവായി. കച്ചവടത്തിലും ഭയങ്കര നഷ്ടവും ഇപ്പൊ കട അടച്ചിട്ടിരിക്കുക, തുറക്കുന്നില്ല. നഷ്ടം കൊണ്ട് ചികിത്സയിലാണോ? മറ്റു വൈഫ് മരിച്ചിട്ട് 1 വർഷമായി. കട ഇപ്പൊ ബിസിനസ് ഇപ്പൊ കട അടച്ചിട്ടിരിക്കുകയാണ്. കടവും കൊണ്ട് പൈസ ഇല്ലാത്തത് കൊണ്ടെല്ലാം ഭയങ്കര പ്രയാസത്തിലാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും പ്രാർത്ഥനയാൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ചെയ്യും. വിശ്വാസമുണ്ടോ? ഉണ്ടോ? പ്രാർത്ഥനയ്ക്കൊക്കെ പോവാറുണ്ടോ? ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിശ്ചയമായും ആ വിഷയങ്ങൾക്കൊരു മാറ്റം വരും, ആ കടങ്ങൾക്കൊക്കെ മാറ്റം വരും. കട തുറക്കാൻ ദൈവം ഇടയാക്കും. ദൈവത്തെ വിട്ടു മാറാതെ ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളിപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ കർത്താവെ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കർത്താവെ. തൻ്റെ ബിസിനസ് കർത്താവെ വേണ്ട വിധം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വണ്ണം താൻ ഭാരപ്പെടുന്നു എന്ന് പറയുവാനിടയായി തീർന്നല്ലോ. വിശ്വാസത്തോടെ കർത്താവിനെ ഹാലേലൂയ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം മറുപടി നൽകി കൊടുക്കുന്ന ദൈവമായിരിക്കാൽ അങ്ങനെ കർത്താവെ മകനെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ബിസിനസ്സിനെ കർത്താവെ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടകളൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് അറിയാനിടയായി തോന്നുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് പാൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി ദൈവമേ നിന്റെ മകന്റെ വിശ്വാസത്തിന്മേൽ അത് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തിയായി വ്യാപരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കർത്താവെ തന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ, താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, തന്റെ ഭാരങ്ങൾ, തന്റെ വേദനകൾ, തന്റെ ഞെരുക്കങ്ങൾ എല്ലാം മാറി അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുവാൻ ദൈവം സഹായിക്കണമേ. എല്ലാറ്റിലും ഉപരി ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് നിന്റെ കർത്താവ് നിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ നിന്റെ മകനെ ഒരുക്കി എടുക്കുമാറാകേണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ പൂർണ്ണമായി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വിടുതൽ അനുഭവിച്ചറിയുവാൻ നിന്റെ മകനെ ഈ സമയം ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങൾ പ്രാർത്ഥിച്ചു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാ ദൈവത്തിന്റെ വചനം. വിശ്വസിച്ചാൽ, അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി, നിശ്ചയമായും ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണും കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. പ്രിയ പ്രേക്ഷകരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അതിനകത്തൊരു മറുപടിയുണ്ട്. ദൈവം സ്വർഗത്തിൽ നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെയാണ് വിലയേറിയതായിട്ട് കാണുന്നത്. നമ്മുടെ പ്രശ്നത്തിനകത്ത് ഒരു മറുപടിയുമില്ലെന്ന് ലോകവൈദ്യന്മാർ പറയാം, ലോകത്തിലെ ഉന്നതന്മാർ പറയാം. പക്ഷേ അത് നോക്കിക്കൊണ്ട് കർത്താവ് പറയും, നീ എന്നിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിനക്കൊരു മറുപടിയുണ്ട്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിഷയങ്ങളും ഇതുപോലെയുള്ളതായിരിക്കാം. ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് ഒരു മറുപടി തരാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുക, നാം ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോകും. ഹലോ, ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ, എന്റെ പേര് ധന്യ എന്നാണ്. ധന്യ, ഞാൻ വിളിക്കുന്ന പള്ളുരുത്തി എറണാകുളം. പറഞ്ഞോളൂ.
എന്റെ ഞാൻ ഇതിനു മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബ്രദറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മകറിന് അമ്മയ്ക്ക് ക്യാൻസറിന്റെ ഒരു ഇതായിട്ടേ കുറച്ച് ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ പ്രാപിച്ച ശേഷം എനിക്ക് നല്ലൊരു ചേഞ്ച് കിട്ടി. കഴിഞ്ഞ ദിവസം റിസൾട്ട് അറിഞ്ഞ് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ആശ്വാസം ഉണ്ടായി. ഇപ്പൊ അങ്ങനെ എന്റെ വീട്ടിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുക സിസ്റ്ററേ, ഹോസ്പിറ്റലാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് ഈ വയറിൽ സംബന്ധമായിട്ടുള്ള കുട്ടികളുടെ സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചുറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ റിസൾട്ട് ഈ ഫാറ്റിന്റെ സംഭവമൊക്കെ ഉള്ളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ശ്വാസം മുട്ടൽ കുറേ നാളുകൊണ്ടുണ്ടായിരുന്നേ, പക്ഷെ അത് അവര് നോക്കിയപ്പോ പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് നമ്മൾ മെഡിക്കൽ ടെസ്റ്റ് നിൽക്കുക. ഇപ്പൊ ഞാൻ മെഡിക്കൽ ടെസ്റ്റ് നിൽക്കുക. അപ്പൊ എന്താ പറഞ്ഞ ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്, അത് ചെയ്തിട്ട് അവത്തിലെ അറിയാൻ പറ്റത്തുള്ളു എന്തോ അസുഖം അറിയാൻ പറ്റത്തുള്ളു എന്ന് പറഞ്ഞ്. നമ്മുടെ വിശ്വാസമാണ് വലുത്, അയ്യോ വിശ്വാസമേ ഉള്ളു. അപ്പോൾ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുക. ഞങ്ങൾ ഇപ്പോൾ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ രോഗം എന്തു തന്നെ ആയിരുന്നാലും അതിൽ പൂർണ്ണമായി നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയുള്ളൂ. ലോകത്തിൽ ആർക്കും നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. നമുക്ക് ഒരു ആശ്വാസം പകരാനും ആർക്കും കഴിയില്ല, എന്നാൽ ദൈവത്താൽ സർവവും സാധിക്കും. ഞങ്ങളിപ്പോൾ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ നിന്റെ മകൾ ഒരു ഹോസ്പിറ്റലിലായിരിക്കുന്നല്ലോ കർത്താവേ, നിന്റെ കരം അതിവേഗത്തിൽ ചലിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ. ആരും അറിയാതെ അവൾ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ശരീരത്തിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവളുടെ ഹൃദയത്തിൽ പറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവളുടെ ടെസ്റ്റുകളിലെ റിസൾട്ട് എല്ലാം കർത്താവെ അനുകൂലമായി തീരുവാൻ സഹായിക്കണമേ. ഒരു പൂർണ്ണമായ സൗഖ്യത്തോടെ വരുന്ന ആളുകളിൽ കർത്താവിന് വേണ്ടി നിൽപ്പാൻ അവൾക്ക് കൃപ കൊടുക്കണമേ. ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ഒരുവളാക്കി മാറ്റണമേ. മറ്റുള്ളവരോട് സാക്ഷ്യം പറയാൻ അവൾക്ക് കൃപ കൊടുക്കണമേ. സൗഖ്യമാക്കുവാൻ ദൈവത്തിൻ്റെ കരം നീട്ടിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്തതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഓക്കെ സഹോദരി, നമുക്ക് ഞങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം മറുപടി നൽകി തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. പൂർണ്ണമായി തുടർന്നും ദൈവത്തിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ധന്യെന്ന് പറഞ്ഞ പ്രിയ സഹോദരിയാണ് നമ്മളെ വിളിച്ചത്. അദ്ദേഹം അവരുടെ രോഗ സൗഖ്യത്തിന് വേണ്ടിയും പ്രിയ മാതാവിൻ്റെ വിടുതലിന് വേണ്ടിയൊക്കെയാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇതുപോലെ അനേക സ്ഥലങ്ങളിൽ രോഗത്താൽ അതുപോലെ പല വിഷയങ്ങളാലും ഭാരപ്പെടുന്ന അനേകരെ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ നാളുകളിൽ നമുക്ക് പൂർണ്ണമായൊരു വിശ്വാസവും ദൈവത്തിലുള്ള ഒരു ആശ്രയവും മാത്രമേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ളൂ. നാം ലോകത്തിൽ ആശ്രയിച്ചാലും ലോക വൈദ്യന്മാരിൽ ആശ്രയിച്ചാലും നമ്മെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ നമ്മുടെ കർത്താവിനുണ്ട്, നമ്മുടെ ദൈവത്തിനുണ്ട്. നാം അപ്പോൾ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ മേൽ ദൈവം നമ്മെ കൈവിടാൻ ഇടയായി തീരത്തില്ല, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുള്ളതുകൊണ്ട് ആ ഒരു ഉറപ്പും ധൈര്യവുമുള്ളവരായി നാം മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ പിന്നെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഹലോ, ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഞാൻ സിനി. സിനി, എവിടുന്നാ വിളിക്കുന്നേ? പന്തളം. പന്തളം. ആ പറഞ്ഞാട്ടെ. എന്റെ ഒരു എന്റെ ഒരു കല്യാണക്കാര്യം പറയാനായിരുന്നു. അത് ഇപ്പം ഈ ഞാൻ MBA സെക്കൻഡ് ഇയർ ഫൈനൽ ഇയറാ പഠിക്കുന്നേ. അപ്പം ഇതുപോലെ ഒരു വിവാഹാലോചന വന്നു. നമുക്ക് അറിയാവുന്നവരൊക്കെ തന്നെ ഒരു വർഷമായിട്ട് നമുക്ക് പരിചയമുള്ളതാ. പക്ഷെ അത് അവരുടെ വീട്ടില് അപ്പനും അമ്മയും ഇല്ല, ഒരു ചേച്ചി പെങ്ങള് മാത്രമേ ഉള്ളൂ, അവര് രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പൊ അവരിവിടെ വന്ന് കണ്ട് എല്ലാം ഇഷ്ടപ്പെട്ടു പോയിട്ട് ആ ചേച്ചിക്ക് വലിയ താല്പര്യമായിരുന്നു. എല്ലാം വന്ന് അറിഞ്ഞ് സംസാരിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ട് അവർക്ക് ആ ചേച്ചിക്ക് എന്തോ ഒരു ആ ചേച്ചി അങ്ങനെ നേരെ തിരിഞ്ഞു, പിന്നെ താല്പര്യം ഇല്ല എന്നുള്ള മട്ടിലായി. അപ്പൊ ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പിന്നെ എന്റെ എക്സാമിന്റെ റിസൾട്ട് ദൈവഹിതമുള്ള വിവാഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് പേരുടെ കാര്യങ്ങളിൽ പ്രശ്നമുണ്ടാകുന്ന ഒരു കാലമാണല്ലോ. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ പിന്നെ നാളെ അത് പരാജയമായിരിക്കും. നമുക്കൊരു വിവാഹാലോചന വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയണം ഇത് നിന്റെ ഹിതമാണെങ്കിലേ നടക്കാവുള്ളൂ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. വിവാഹം എന്ന് പറഞ്ഞ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ തീരുന്നതല്ല, മരണം വരെയുള്ള ജീവിതമാണ്.
അപ്പം നമുക്ക് രണ്ട് കൂട്ടർക്കും ഇഷ്ടപ്പെട്ട് ദൈവഹിത പ്രകാരമുള്ളൊരു വിവാഹമാണെങ്കിൽ അത് മരണം വരെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. അപ്പം തടസ്സങ്ങൾ ചിലപ്പോൾ വരും, പക്ഷേ ദൈവഹിതമാണെങ്കിൽ തടസ്സങ്ങൾ മാറിപ്പോവും. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിശ്ചയമായിട്ടും ഒരു വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കാര്യം ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ആ വിവാഹം തന്നെ നടക്കുവാൻ ദൈവത്തിന് സംസാരിക്കാൻ പറ്റുമല്ലോ ചേച്ചിയോട്. ആ പയ്യന് ഇഷ്ടമാണോ, ചെറുക്കൻ ഇഷ്ടമാണോ, താല്പര്യമാണോ? കുഴപ്പമില്ല. ഈ ചേച്ചിയുടെ കാര്യം കൊണ്ട് മാത്രമാണോ മാറിപ്പോന്നെ? ആ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ അല്ലേ. ആ വിഷമിക്കണ്ട, നമുക്ക് ദൈവത്തോട് പറയാം. ദൈവഹിതമാണെങ്കിൽ എത്ര മാറിപ്പോയാലും അത് തിരിച്ചു വരും. ദൈവമല്ലേ നമ്മുടെ ഭാവിയെ ഒരുക്കിയെടുക്കുന്നത്. അപ്പം നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കാം, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, റിസൾട്ടിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ കർത്താവ് പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരു വിവാഹം അവളുടെ ജീവിതത്തിൽ നടക്കുവാൻ ഞങ്ങൾ ഈ സമയം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് അപ്രകാരം തന്നെ സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവമാണ് തക്ക തുണയെ തരാൻ പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. ദൈവത്തിന് മാത്രമേ തക്ക തുണയെ തരാൻ കഴിയുള്ളൂ. നമ്മൾ കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ളതോ തക്ക തുണയാകണമെന്നില്ല, പക്ഷേ ദൈവമാണ് ഒരുക്കുന്നതെങ്കിൽ അത് തക്ക തുണയായിരിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കാം, പരീക്ഷയിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ. നിശ്ചയമായിട്ടും ദൈവം അത്ഭുതം പ്രവർത്തിക്കും കേട്ടോ. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചോളാം. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ദൈവമാണ് നമ്മുടെ വിഷയത്തിൽ ഇടപെടേണ്ടത്. നമ്മുടെ തലമുറകളുടെ വിഷയത്തിന് വേണ്ടി, വിവാഹ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന പലരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് തക്ക തുണയെ ഒരുക്കുന്ന ദൈവമാണ്. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ കാണുന്നതെല്ലാം തക്ക തുണയാകണമെന്നില്ല. ദൈവം ഒരുക്കിയത് മരണം വരെ ഒരുമിച്ച് ജീവിക്കുവാൻ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി തക്ക തുണയെ ഒരുക്കുന്ന ദൈവമാണ്. അബ്രഹാമിൻ്റെ തലമുറയായ ഇസഹാക്കിൻ്റെ വിവാഹ സമയമായപ്പോൾ എലയാസറിനെ അയച്ചാണ് ഒരു റിബേക്കയെ കൊണ്ടുവന്നത്. ഇതുപോലെ നാം ഭാരപ്പെടുന്ന വിഷയങ്ങളാണെങ്കിൽ ദൈവം നിശ്ചയമായും ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ തലമുറകളിലൂടെ വെളിപ്പെടട്ടെ. ഒരിക്കലും ദൈവഹിതമില്ലാത്ത ഒരു വിവാഹം നടക്കരുതേന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അനേകർ വിവാഹ മോചനങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് വിവാഹങ്ങൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിവാഹമോചനം നടക്കുന്നു. അതൊന്നൊരു വലിയ സാമൂഹിക പ്രശ്നമായി മാറുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം തക്ക തുണയെ ഒരുക്കട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹലോ, ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ലേഖ. ഞാൻ കോവളത്താണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. എന്റെ അമ്മയുടെ അമ്മയ്ക്കാണെങ്കിൽ വയറിനകത്ത് കുടലിൽ ദ്രവിച്ച് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇനി 17 ദിവസം ആവുന്നുണ്ട്. പക്ഷേ അവര് ഇന്ന് പറഞ്ഞു അവർക്ക് ശ്വാസം നിലച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്വാസത്തിന്റെ അളവ് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ICU മാറ്റണമെന്ന് പറഞ്ഞു. ICU മാറ്റണമെന്ന് പറഞ്ഞിട്ട് ICU സ്ഥലമില്ലാത്ത കാരണം വാതിൽ തന്നെ ഓക്സിജൻ കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. പിന്നെ സിസ്റ്ററെ, എന്റേതായ ഒരു വിഷയമുണ്ട്. ഞാൻ പീരീഡ് ആവത്തില്ല. പീരീഡ് അതായത് എന്റെ മോള് പ്രസവിച്ചതിന് ശേഷം 4 വർഷമാണ് പീരീഡ് കറക്റ്റ് അല്ല, 6 മാസത്തിലും 3 മാസത്തിലും ഒരിക്കലാണ് ആവുന്നത്. ഈ പുതുവർഷത്തിൽ ഇതുവരെയും പീരീഡ്സ് ആയിട്ടില്ല. എന്റെ വയറ്റിൽ എന്തോ ബ്ലോക്ക് എന്നാണ് PCOD എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതെ അതെ. ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചിരുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാണ്. എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടോ ലേഖ? ഞങ്ങൾ CSA പോകുന്നത്. ഞങ്ങളെ വീട്ടില് ബന്ധകോസ്റ്റിന് ആരാധനയ്ക്കാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ എന്റെ ഭർത്താവ് പൂർണ്ണമായിട്ട് രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഭർത്താവ് സ്നാനപ്പെട്ടെങ്കിലും പൂർണ്ണമായിട്ട് ഒരു ദൈവകൃപയിലല്ല. അതെ അതെ. ഞങ്ങൾ ഇപ്പോൾ ലേഖയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സർവ്വ വിഷയങ്ങൾക്കും പരിഹാരം ദൈവത്തിന് തരുവാൻ കഴിയും. രോഗം ഏതു തന്നെയായിരുന്നാലും ദൈവം അത് വിടുവിക്കാൻ സർവ്വശക്തനായ ദൈവത്തിന് കഴിയും. വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് ദൈവം വിടുതൽ കൊടുത്തു. അവൻ്റെ വസ്ത്രത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി അവളുടെ ശരീരത്തിൽ വ്യാപരിച്ചു. വളരെ സൗഖ്യം ലഭിക്കാനിടയായി തീർന്നു. അതുപോലെ തന്നെ അത് അവളുടെ അതിരുകടന്ന വിശ്വാസമായിരുന്നു. ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടാൽ സൗഖ്യം ലഭിക്കുമെന്നുള്ള അവളുടെ പൂർണ്ണമായ വിശ്വാസമാണ് അവളെ അങ്ങോട്ട് കൊണ്ടുപോയി. ആ ജനത്തിൻ്റെ തിക്കിനും തിരക്കിനും ഇടയ്ക്ക് ചെന്ന് ആ വസ്ത്രത്തെ തൊടുവാൻ, കർത്താവിൻ്റെ വസ്ത്രത്തെ തൊടുവാൻ ഇടയായി തീർന്നത്. ഇന്ന് ഞങ്ങളോട് ലേഖയുടെ വിഷയം പറഞ്ഞത് പൂർണ്ണമായ വിശ്വാസത്തോടുകൂടിയാണെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. ഞങ്ങളും ഇപ്പോൾ ഒരുമിച്ച് ലേഖയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സർവശക്തനായ ദൈവം പ്രിയ മാതാവിനെ പൂർണ്ണമായി വിടുതൽ തരും. ലേഖയുടെ വിഷയത്തിനും കർത്താവ് പ്രവർത്തിക്കും. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
പ്രിയ കർത്താവേ, ഞങ്ങൾ ഈ കുടുംബത്തിൻ്റെ വിഷയം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ മാതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതു വലിയ രോഗത്തിൻ്റെ നടുവിലും സൗഖ്യദായകനായി വെളിപ്പെടുന്ന ഒരു യേശു ഞങ്ങൾക്ക് ഉണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിന്റെ നാമത്തിലുള്ള സൗഖ്യം ഇപ്പോൾ ആ പ്രിയ മാതാവിൻ്റെ മേൽ നീ നൽകുമാറാകണമേ. ആശുപത്രി കിടക്കയിൽ അവർ ഓക്സിജൻ എടുത്തുകൊണ്ടിരിക്കുന്നെങ്കിലും അത്ഭുതങ്ങളുടെ ദൈവം, ഇപ്പോൾ തന്നെ നിന്റെ മകളെ തൊടുവാൻ പൂർണ്ണമായി വിടുവിക്കുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയലേഖയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ അവൾ പറഞ്ഞല്ലോ, ഇതെല്ലാം നീ ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം. വിശ്വാസത്തോടെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട സ്ത്രീക്ക് വേണ്ടി ഒരത്ഭുതം സംഭവിച്ചെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കരണ്ട് പാസ് ചെയ്യുന്നതുപോലെ അവളുടെ ശരീരത്തിൽ ദൈവശക്തി വ്യാപരിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ നാളുകളിൽ ചെയ്തിട്ടുണ്ട്, ഇന്നും നീ ചെയ്യുവാൻ വിശ്വസ്തനാണ്. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് വരും ദിനങ്ങളിൽ കേൾക്കുവാൻ, അത് അനുഭവിച്ചറിയുവാൻ കർത്താവിടയാക്കണമേ. നിന്റെ മകളെ കുടുംബമായി സഹായിക്കണം. അവർ കുടുംബമായി രക്ഷയുടെ മാർഗത്തിലേക്ക് വരുവാൻ കർത്താവേ, പ്രിയപ്പെട്ടവന് ഒരു മാനസാന്തരം ഉണ്ടാകുവാൻ, കുടുംബമായ ദേശത്ത് ദൈവത്തെ ആരാധിക്കുവാൻ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തെ ആ ദേശത്ത് ഉയർത്തുവാൻ സ്വർഗം ഈ കുടുംബത്തെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പൂർണ്ണമായി സൗഖ്യം തരും. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. സഹോദരി സമാധാനമായിട്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ അനേകർ പലവിധമായ രോഗത്താൽ ഭാരപ്പെട്ട അനേകരെ നമുക്ക് നമ്മുടെ ചുറ്റുപാട് കാണുവാൻ കഴിയും. കർത്താവിലുള്ള പൂർണ്ണമായ വിശ്വാസമാണ് നമ്മെ വിടുവിക്കുന്നത്. ഇപ്പോൾ ലോകാന്തരീക്ഷത്തിലേക്ക് നോക്കിയാൽ സമാധാനമില്ല, സന്തോഷമില്ലാതെ ജനങ്ങൾ രോഗത്താലും വളരെ പ്രയാസത്താലും ഭാരപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ നാളുകളിൽ കർത്താവിൽ ദൈവത്തിലുള്ള ആശ്രയം പൂർണ്ണമായി നമുക്ക് വേണം. നമ്മൾ ഏതെല്ലാം വൈദ്യന്മാരിൽ ആശ്രയിച്ചാലും കർത്താവ് നമുക്കൊരു വിടുതൽ തരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം